കെഎസ്ആർടിസി തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുന്നു. ഇതിനു മുന്നോടിയായി കെഎസ്ആർടി എംപ്ലോയീസ് അസോസിയേഷൻ സിഎടിയുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമര പ്രചരണ വാഹനജാഥ ആറ്റിങ്ങലിൽ എത്തിച്ചേർന്നു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ നിരത്തിലിറക്കി യാത്രാക്ലേശം പരിഹരിക്കുക, എംപാനൽ ജീവനക്കാരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമര പ്രചരണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കെഎസ്ആർടിഇയെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ എസ് ആർ നിരീഷിന് സ്വീകരണം നൽകിയ ചടങ്ങ് സിഎടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി സത്യൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ അല്ലെങ്കിൽ നമ്മോടൊപ്പം ചേർത്ത് വെക്കപ്പെടുന്ന ഈ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു സർക്കാരിന് മാത്രമല്ല ജനങ്ങൾക്കും കൂടി ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരണം. വിദ്യാർത്ഥികൾക്ക് ന്യായമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ചാർജ് വർധന വരുത്തുന്നതിൽ വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം കാര്യത്തിലില്ല. അപ്പോൾ ചോദിക്കും ജനപ്രതിനിധികൾക്കുള്ള സൗജന്യ യാത്ര അതിന് ആവശ്യമില്ല. എന്തിനാണ് ഈ ചിറ്റമ്മ നയം ഈ സ്ഥാപനത്തിനോട് കാണിക്കുന്നത് പോലെ ഒരു രൂപയുടെ വർധന വരുത്തിയാൽ ഉടൻ രാജ്യത്ത് പൊട്ടിത്തെറി, ഇവിടെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ പാചകവാതകത്തിൻ്റെ വില അനുസൃതം തുടരുന്ന ആക്കം വരാതില്ല. പഴയ പ്രതാപത്തിലേക്ക് ഈ ആറ്റിങ്ങല് ഈ ഡിപ്പോ മാറണം. അതിന് അന്നും ഇന്നും സജീവമായി നിൽക്കുന്ന തൊഴിലാളി സമൂഹം തന്നെയാണ്, ഒരു തർക്കമില്ല. അപ്പോൾ ആ തൊഴിലാളികളെ മുകളിലേക്കെടുത്ത് ഈ തലങ്ങും വിളങ്ങും ഈ ഗ്രാമാന്തര പ്രദേശങ്ങളിലൂടെ ഈ തലയെടുപ്പോടുകൂടി നമ്മുടെ ഈ ആനവണ്ടി ഓടണം. അത് തന്നെയാണ് നിങ്ങൾ നോക്കുക, ഈ വാഹനത്തിൻ്റെ സേവനം ഏതെല്ലാം മേഖലകളിൽ, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ഈ വാഹനം ഓടണം. പുലർച്ചെ മുതൽ ആരംഭിച്ച് അർദ്ധരാത്രി വരെ ഈ നാടിൻ്റെ ജനഹൃദയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ മഹത്തായ സേവനമനുഷ്ഠിക്കുന്ന ഈ സ്ഥാപനവും അത് കൈകാര്യം ചെയ്യപ്പെടുന്ന ജീവനക്കാരും വാസ്തവത്തിൽ ഈ പറയുന്ന കോവിഡിൻ്റെ ഘട്ടത്തിലും അതിൻ്റെ മുന്നണി പോരാളിയായി നിന്ന് പ്രവർത്തിച്ചവരാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ. ആരോഗ്യവകുപ്പിലുള്ള ജീവനക്കാർ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, അതിനേക്കാൾ അല്ല പക്ഷേ കുറച്ചുകൂടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് അവരെല്ലാം. അപ്പോൾ ആ അംഗീകാരം അതിൻ്റെ ഭാഗമായി കൂടി തന്നെ കെ എസ് ആർ ടി സിക്കും കിട്ടേണ്ടതാണ്, അതിലെ ജീവനക്കാർക്കും കിട്ടേണ്ടതാണ്. ആ നിലയിൽ ഈ സ്ഥാപനത്തിനെ കാണണം. അങ്ങനെ മാറ്റം വരുത്തി ഇവിടെ തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള ന്യായമായ ആവശ്യങ്ങളുടെ മേലെ വളരെ ക്രിയാത്മകമായ തീരുമാനം ഗവൺമെന്റ് കൈക്കൊള്ളും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഎടിയു ഏരിയ സെക്രട്ടറി അഞ്ചുതെങ്ങു സുരേന്ദ്രൻ, സിഎടിയു ഏരിയ കമ്മിറ്റി അംഗം ആർ പി അജി, യൂണിറ്റ് സെക്രട്ടറി എസ് ലാജി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പൊതുസമൂഹത്തിന്റെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയുടെ വർഗനിവജന സംഘടനയുടെ അടക്കം പിന്തുണ തേടുക എന്നുള്ളതുകൊണ്ടാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ 5 മേഖലാ ജാഥകൾ സംസ്ഥാന വ്യാപകമായി 1, 2, 3 തീയതികളിലായി പ്രചരണം നടത്തുന്നത്. ഈ പ്രചരണ ജാഥയിലൂടെ ഈ സംഘടന ഉദ്ദേശിക്കുന്നത് ഏറ്റെടുക്കാൻ പോകുന്ന അനിശ്ചിതകാല പണിമുടക്കിന് എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും ബഹുമാനീയ യാത്രക്കാരുടെയും എല്ലാം പിന്തുണ തേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ട്രാൻസ്പോർട്ട് തൊഴിലാളികളെ തള്ളിവിട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റിനാണ്. അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി തൊഴിലാളികൾ മുൻപോട്ട് വെച്ചിട്ടുള്ള തികച്ചും നിങ്ങളിലും മികവുമായ ഡിമാൻഡുകൾ അംഗീകരിക്കുവാൻ ആവശ്യമായ ഇടപെടൽ, കേരളത്തിലെ തൊഴിലാളി വർഗ താല്പര്യം സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ ജാഥയിലൂടെ നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.